ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നൂപുർ ശർമ്മ പറഞ്ഞ ഒരു വിഷയം വല്ലാതെ വിവാദമായി. എന്തുകൊണ്ടാണത് വിവാദമായത്? അതിനകത്ത് മുഹമ്മദ് എന്ന ഒരു പരാമർശം ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷേ മറ്റെന്തെങ്കിലും ഒരു പേരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്രയധികം വിഷയം ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് മുഹമ്മദ് എന്ന് വന്നു. എന്തുകൊണ്ടാണ് ജോസഫ് മാഷ്ക്ക് കയ്യും കാലം നഷ്ടപ്പെട്ടത്? അവിടെയും വന്നു ഒരു മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ മതവികാരം പ്രകടപ്പെടുന്ന ഒരു പേരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുഹമ്മദ് എന്ന പേര് പല വിശ്വാസികളുടെയും വികാരം വ്രണപ്പെടുത്തുന്ന പേരാണ്. അള്ളാഹു എന്ന് പറ, പടച്ചോനെന്ന് പറ, ഒരു കുഴപ്പമില്ല. മറിച്ച് മുഹമ്മദ് എന്ന് വന്നാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ മുഹമ്മദ് എന്ന് പറയുന്നത് ആര് എന്നതും അവിടെ പ്രശ്നമാണ്. പി ടി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞാൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇദ്ദേഹം പറഞ്ഞാൽ കുഴപ്പമാണ്. ജോസഫ് മാഷ് പറഞ്ഞില്ലേ മുഹമ്മദ് എന്ന ഒരു പേരവിടെ വന്നില്ലേ? അതാണ് അവിടുത്തെ പ്രശ്നം പ്രധാനമായിട്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി വിവാഹം കഴിച്ച കാര്യം പ്രമാണങ്ങളിലുണ്ട്. എല്ലാ വിശ്വാസികളും ഇസ്ലാം മത പുരോഹിതന്മാരും അടിക്കടി പറയുന്നതാണ്, ഉപദേശിക്കുന്നതാണ്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു മതവികാര വ്രണപ്പെടൽ നൂപുർ ശർമ്മ പറഞ്ഞപ്പോഴുണ്ടായതിന്റെ പേരാണ് പ്രീ പ്ലാനിങ്. ഇപ്പോ ആ വിഷയം എടുത്ത് വൈറലാക്കിയ ആളാരാണ്? ആർട്ട് ന്യൂസിലെ സുബൈർ. സുബൈറിന് അതിന്റെ പേരിൽ കിട്ടിയത് എത്രയാണ്? കോടികൾ. എവിടെ നിന്നാണ്? സിറിയയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന്. പോരെ, ഇത്രയും ആയപ്പോൾ സംഗതിയുടെ പോക്ക് എവിടേക്കാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ച നൂപുർ ശർമ്മയുടെ വിശ്വാസങ്ങളെയും ഹൈന്ദവ വിശ്വാസ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരുപോലെയാണ്, ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവരുടെ ദൈവങ്ങളെയും ഒക്കെ അപമാനിക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്ത തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന SDPIയുടെ ബാനറിൽ മലപ്പുറത്ത് നിന്ന് മത്സരിച്ച സുഡാപി, ലക്ഷണമൊത്ത വർഗീയവാദി, പറഞ്ഞതൊന്നും പുറത്തില്ല. അതൊക്കെ മനഃപൂർവം വെട്ടിമാറ്റുകയും നൂപുർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം എടുത്തിട്ടിട്ട് പ്രവാചകൻ, കാരണം സുബൈറിനറിയാം തന്റെ ജനത ഏത് വിഭാഗമാണ്, ഏത് രീതിക്കാരാണ്. അപ്പോൾ തന്റെ സമുദായത്തിന്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണമായിരുന്നു സുബൈർ ചെയ്തത്. സുബൈർ കൃത്യമായി മർമ്മമറിഞ്ഞ് തൈലം പ്രയോഗിച്ചു. അപ്പോൾ എന്തുണ്ടായി? റിസൾട്ട് ഉണ്ടായി. നോക്കുമ്പോൾ ആരാണ്? BJP യുടെ വക്താവാണ്. ഒരു പെണ്ണാണ്, കാഫിറാണ്. അവര് പറഞ്ഞത് എന്താണ്? നമ്മുടെ പ്രവാചകൻ 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു. അയ്യോ, 9-ാമത്തെ വയസ്സിൽ അറ കൂടിയെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞു. അതെ, ഭൂമി പരന്നതാണെന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയും പറഞ്ഞോ? അതെ, നമ്മുടെ ബുറാക്കൽ നബി സഞ്ചരിച്ചതിനെ സംബന്ധിച്ചും പറഞ്ഞു. ഇത്യാദി കാര്യങ്ങളൊക്കെ നൂപുർ ശർമ്മ പറഞ്ഞു, വിമർശിച്ചു, നബി നിന്ന് നടത്തി. പോരെ പൂരം. അപ്പോഴേക്ക് കുണ്ടളകി പല ആളുകളും. പലരും ഇവരുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് പ്രസ് മീറ്റ് ചെയ്ത ഇസ്ലാമിക സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ, മതമൗലികവാദികൾ, ഇസ്ലാം മത പുരോഹിതർ. നൂപുർ ശർമ്മയുടെ തല ഇങ്ങനെ എടുത്തിട്ട് വാ, കടയിൽ നിന്ന് ഒരു മഞ്ച് വാങ്ങുന്ന, ഒരു ലേസ് വാങ്ങുന്ന ലാഘവത്തോടെ ഇങ്ങനെ എടുത്തിട്ട് വാ, എന്റെ വീട് ഞാൻ അങ്ങ് നിനക്ക് തരാം. അപ്പോ എന്തിനും തയ്യാറായി. തന്റെ സമ്പത്ത് മുഴുവനും കൊടുത്തിട്ടാണെങ്കിലും ശരി, പ്രവാചകനെ സംരക്ഷിക്കാൻ, ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വിഭാഗമാണിവർ. അപ്പോൾ എന്താണ് പുതിയ വാർത്ത എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ കൊലയാളികൾ ഉദയ്പൂരിലെ കൊലയാളികളോട് പറഞ്ഞത് കൊല ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കണമെന്നും അത് അപ്ലോഡ് ചെയ്യണമെന്നും, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം ഈ അജ്മീർ, രാജസ്ഥാനിലെ അജ്മീർ ദർഗയെ കുറിച്ചും അവിടുത്തെ അജ്മൻ കമ്മിറ്റി നേതാക്കളുടെ ആളായ ചിസ്തിമാരെ കുറിച്ചും വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു. സർവർ ചിസ്തി എന്ന് പറയുന്ന അവരുടെ ഒരു മതപുരോഹിതൻ കൂടിയാണ് ഇയാൾ, ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് വരും ദിവസങ്ങളിൽ രാജ്യം കുലുങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടക്കും, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് തയ്യാറെടുപ്പിലാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത രാജസ്ഥാനിൽ നിന്നെത്തുന്നു. ഈ പറഞ്ഞ ഇന്നലെ വീഡിയോ ചെയ്ത സർവർ ചിസ്തിയുടെ മരുമോനെ NIA അറസ്റ്റ് ചെയ്തു.
ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത കുറ്റം എന്തെന്ന് ചോദിച്ചാൽ ഉദയ്പൂർ കൊലപാതകത്തിലെ പ്രതിയായിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ പേര് ഗൗഹർ ചിസ്തി എന്നാണ്. മറ്റൊരു പേര് അതായത് ഗൗഹർ ചിസ്തി എന്ന ഖാദിം, ഖാദിം എന്നാണ് അറിയപ്പെടുന്നത്. ഗൗഹർ ചിസ്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ രാജ്യം കുലുങ്ങുന്ന പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞ സർവർ ചിസ്തിയുടെ മരുമകനാണ് ഈ ഗൗഹർ ചിസ്തി. ഈ ഗൗഹർ ചിസ്തിയാണ് ഈ കൊലയാളികൾ ഉദയ്പൂരിലെ കൊലയാളികളോട് പറഞ്ഞത് കൊല ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കണമെന്നും അത് അപ്ലോഡ് ചെയ്യണമെന്നും. ഒപ്പം തന്നെ ജൂൺ 17 മുൻപ് നൂപുർ ശർമ്മയെ വധിക്കണം എന്ന് പറഞ്ഞ വീഡിയോയും ഈ ഗൗഹർ ചിസ്തി. അതായത് ഈ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണം. ഇനി ഒരാളും പ്രവാചകന്റെ പേര് പറയാനോ പ്രവാചകൻ ചെയ്തത് എന്തെങ്കിലും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകനെ വിമർശിക്കാനോ തയ്യാറാകാത്ത വിധം ഭയപ്പെടുത്തണം. ആ ഭയപ്പെടുത്തി വേണം നമുക്ക് നമ്മുടെ മതത്തെ പിടിച്ചു നിർത്താൻ, നമുക്ക് നമ്മുടെ മതത്തെ സംരക്ഷിക്കാൻ പ്രവാചകന് സംരക്ഷണ കവചം ഒരുക്കേണ്ടത് ഭയപ്പെടുത്തിയിട്ടായിരിക്കണം. ഈ മതം, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ ഭയവും വാളും ഇത് രണ്ടിന്റെയും മേലെയാണ് ഇത് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മതത്തിന് ട്രോളിട്ട് പേര് വീണത് സമാധാനം. ഒരു കുപ്പി നിറയെ നല്ല പഴുത്ത കാന്താരിമുളക് ഇട്ട് വെച്ചിട്ട് അതിന്റെ പുറത്ത് തേൻ എന്നെഴുതി വെച്ചാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് ഈ മതം. ഈ മതം മുഴുവനും ഭീകരതയാണ്, ഈ മതം മുഴുവനും അക്രമമാണ്, കൊള്ളയാണ്, കൊലയാണ്. നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ രൂപത്തിൽ സഹജീവികളോട് പെരുമാറാൻ ആഹ്വാനം നൽകുന്ന രൂപത്തിലാണ് ഈ മതം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കനയ്യലാലിനെ കൊല്ലുന്നതിന് പിന്നിൽ എത്ര പേര് ഗൂഢാലോചനകൾ നടത്തിയിരിക്കുന്നു എന്നും തെളിയുകയാണ്. എത്ര പ്ലാനിങ്ങോടു കൂടിയാണ്, എന്താണ് കനയ്യലാൽ ചെയ്ത തെറ്റ്? നൂപുർ ശർമ്മ പ്രവാചകനെ നിന്ദിച്ചത്രേ, പ്രവാചകൻ ചെയ്തത് പറഞ്ഞു ഗ്രന്ഥങ്ങളിലുണ്ടത്. അപ്പോ നൂപുർ ശർമ്മയെ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര പൊക്കത്തിലാണ് നൂപുർ ശർമ്മയുള്ളത്. അപ്പോൾ വളരെ താഴേക്ക് ലെവലിലുള്ള ഒരാളെ പിടിക്കുന്നതല്ലേ കുറച്ചുകൂടി ഭംഗി എന്നവര് ചിന്തിച്ചു. അങ്ങനെയാണ് അവര് കനയ്യലാൽ എന്ന് പറയുന്ന വ്യക്തി നൂപുർ ശർമ്മയെ പിന്തുണച്ച് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അപ്പോൾ ഇവരെ പിന്തുണച്ചതിന്റെ പേരിൽ കനയ്യലാൽ കൊല ചെയ്യപ്പെടേണ്ടത് ആളല്ലേ? അയാള് പാപം ഒരു തയ്യൽ തൊഴിലാളിയല്ലേ? അന്നന്ന് അർദ്ധ പട്ടിണിയായി കഴിയുന്ന, അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാപം. അപ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്താൽ ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകില്ല എന്നവർ ചിന്തിച്ചു. അത് തെറ്റ്. പിന്നെ ഇനി വരുന്നവർ ഭയപ്പെടുമല്ലോ. നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനം ഇത് തന്നെയല്ലേ? ഇങ്ങനെ ഭയപ്പെടുത്തി തന്നെയാണല്ലോ അള്ളാഹുവും പ്രവാചകനും ഒക്കെ ഇത്രയും നാളും ഈ മതം പറഞ്ഞിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും ഒക്കെ. അള്ളാഹു പ്രചരിപ്പിച്ചത് ഖുർആനിലൂടെയാണ്, പ്രവാചകൻ പ്രചരിപ്പിച്ചത് പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ്. അപ്പോ കനയ്യലാലിനെ കൊല ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അവിടെ ചെല്ലുന്നത് മുതൽ കനയ്യലാലിന്റെ മുഖത്തുള്ള ഭീതിയുണ്ടല്ലോ, കഴുത്തിൽ കത്തിവെക്കുമ്പോഴുള്ള അലമുറയിടലുണ്ടല്ലോ, ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടവും പരക്കം പാച്ചിലും ഭയവും ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കണം. അത് പുറം ലോകത്തെ അറിയിക്കുകയും വേണം. തന്നെയുമല്ല നൂപുർ ശർമ്മയെ കൊല ചെയ്യും എന്ന് വെല്ലുവിളിക്കുകയും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഭീഷണിയൊക്കെ പബ്ലിക്കിലാണ്, ഇവർക്ക് ഭയമില്ല. ചോര കണ്ട് അറപ്പ് തീർന്നവർ ഇവർ, ഇവരെന്തിനാണ് ഭയക്കുന്നത്? അതുകൊണ്ട് ഉടനെ തന്നെ ഒരു കലാപം ഉണ്ടാകും, അതിനുള്ള ആസൂത്രണവും ഇവർ ചെയ്തു കഴിഞ്ഞു. അമ്മായിയപ്പനും മരുമോനും കൊള്ളാലോ, ഏ ജിസ്തിമാര്, അജ്മീർ ജിസ്തിമാരാ. ശരി, ബാക്കിയും കൂടി അങ്ങ് പറ. പുറത്തിറക്കിയിരുന്നു. ഈ ജൂൺ 17 ശേഷം ഗൗഹർ ചിസ്തി ഉദയ്പൂരിൽ എത്തുകയും ഈ കനയ്യലാലിനെ കൊന്ന പ്രതികൾ അതായത് റിയാസും ഒപ്പം തന്നെ ഗൗസി, ഈ റിയാസും ഗൗസിയുമായി ചർച്ചകൾ നടത്തുകയും അന്ന് തന്നെ ഉദയ്പൂരിൽ വെച്ച് ഈ ഖാദിം എന്ന ഗൗഹർ ചിസ്തി മറ്റൊരു വീഡിയോ പുറത്തിറക്കി. അതായത് നൂപുർ ശർമ്മയെ പിന്തുണയ്ക്കുന്നവരെയും തല അറക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു വീഡിയോ. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്. കൊലയ്ക്ക് ശേഷം ഈ പ്രതികൾ അജ്മീറിലേക്കുള്ള യാത്രക്കിടയിലാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും NIA കസ്റ്റഡിയിലുള്ള മൂന്നാമത്തെ പ്രതിയായ അൻസർ ഹുസൈൻ ആയിരുന്നു ഈ അജ്മീർ ദർഗയിലെ ഈ അജ്മൻ കമ്മിറ്റി തലവനും മതപണ്ഡിതനുമായ ഗൗഹർ ചിസ്തിയും ഒപ്പം തന്നെ ഈ കനയ്യലാലിനെ കൊലപ്പെടുത്തിയ പ്രതികളായ റിയാസിന്റെയും ഒപ്പം തന്നെ ഗൗസിയുടെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. ഏതായാലും അജ്മീർ ദർഗയ്ക്ക് വ്യക്തമായ പങ്ക് ഉദയ്പൂർ കൊലപാതകത്തിലുണ്ട് എന്ന് തെളിയുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദർഗയിലെ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ വലിയ കൊലവിളിയുമായി രംഗത്തെത്തിയിരുന്നു. ഏതായാലും അജ്മർ ദർഗയിലെ മുഴുവൻ കമ്മിറ്റിക്കാരും കൂടോടെ കൂട്ടാൻ ഇറങ്ങി പുറപ്പെട്ട എന്നിക്ക് ആദ്യ അറസ്റ്റ് അജ്മീർ ദർഗയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. ഗൗഹർ ചിസ്തി അറസ്റ്റിലായിരിക്കുന്നു. വരും മണിക്കൂറിൽ നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അപ്പോ ഇവരൊക്കെ എന്തുമാത്രം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നതെന്ന് നോക്കൂ.
അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകളുണ്ട്. ഈ കൊല ചെയ്തിട്ട് ഇവർ ഏതുവഴി സഞ്ചരിക്കണം, ഏതു വാഹനത്തിൽ സഞ്ചരിക്കണം, എവിടെ എത്തപ്പെടണം, ഇവർക്ക് വേണ്ടി ആര് കേസ് വാദിക്കണം, പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കണം മുന്നോട്ട്, ഇതെല്ലാം ഇവർ അണിയറയിൽ ഒരുക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഒരു മനുഷ്യന്റെ തല കൊയ്യാൻ ഇറങ്ങുന്നത്. നൂപുർ ശർമ്മ മാത്രമല്ല കുറ്റക്കാരി, നൂപുർ ശർമ്മയെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരെയായി കഴുത്തറുത്തു കൊല്ലണം. മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കഴുത്തറുത്ത് തന്നെ കൊല്ലണം എന്നിവർ ശഠിക്കുന്നത്? അതെ, ഭയപ്പെടുത്തുക. ഭയപ്പെടുത്തി മനുഷ്യനെ ഇങ്ങനെ നീചമായും വളരെ ക്രൂരമായും കൊല്ലുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാനലോക രക്ഷിതാവുള്ളിടത്തോളം കാലം ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് കൽപ്പിക്കുന്ന അപരന്റെ കഴുത്ത് വെട്ടാനും അപരന്റെ ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കാനും കൽപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുള്ളിടത്തോളം കാലം ഇതൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നന്ദി.